ഈശമിശിഹായിൽ എത്രയും സ്നേഹമുള്ള ബഹുമാനോട വൈദികരെ, ബഹുമാനോട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, മാതാവിൻ്റെ ജന്മതിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാ ആശംസകളും നിങ്ങൾക്ക് എല്ലാവർക്കും നേരുകയാണ്. അച്ഛന് വളരെ സന്തോഷമുണ്ട്. കാരണം രഞ്ജിതച്ഛൻ മാതാവിൻ്റെ ഈ ദിവസത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങാനായിട്ട് 4 വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. സാധിക്കുന്നവരൊക്കെ നന്മ നിറഞ്ഞ മറിയമേ ജപം ചെല്ലണമെന്നൊക്കെ പറഞ്ഞു. അറിയാതെയാണെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഞാനും ഉണ്ടായിരുന്നു. ആദ്യ നാളുകളിലെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അത്ര തീക്ഷ്ണതയൊന്നും കണ്ടില്ല. അപ്പോഴച്ഛൻ പറഞ്ഞു, നിങ്ങൾ ഒഴിവാകേണ്ടവർ ഒഴിവാകണം, അല്ലാത്തവർ തീക്ഷ്ണമായിട്ട് ചൊല്ലണം. പിന്നീട് അങ്ങോട്ടൊരു തീക്ഷ്ണതയായിരുന്നു. ഒരു ദിവസം 150,000-200,000 കവർ ചെയ്ത് പോകുന്നത്. ഞാനായിരുന്ന ഗ്രൂപ്പിലെ 252 പേരുമുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനല്ലാതെ മറ്റേ 2-3 ഗ്രൂപ്പുകളുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം നോക്കിയപ്പോൾ 1,11,000 പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ഈ 8 നോമ്പിലെ വലിയ നിയോഗം എന്ന് പറയുന്നത് ഈ മഹാമാരിക്കെതിരെ തമ്പുരാൻ്റെ മുമ്പിൽ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം എന്നതാണ്. ഈ ഒരു പ്രാർത്ഥന ഈ ബലിമതിയെ നമുക്കുണ്ടായിരിക്കട്ടെ. അപ്പം നമ്മുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിക്കുക. ഈ ഒരു ദിവസം പരിശുദ്ധ അമ്മയുടെ ജനനത്തെക്കുറിച്ച് സുവിശേഷങ്ങളിൽ നിന്നൊന്നും വ്യക്തമല്ല, അല്ലേ? ആർക്കെങ്കിലും അറിയോ പരിശുദ്ധ അമ്മയുടെ ജനനത്തെക്കുറിച്ച്? ഇപ്പം നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം മാത്രമാണ് വ്യക്തമായിട്ടുള്ളൂ പരിശുദ്ധമ്മയുടെ ജനനത്തെക്കുറിച്ച്. എന്നാലേ പരിശുദ്ധമ്മയുടെ ജനനത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ഒരു സുവിശേഷമുണ്ട്. അത് സഭ അംഗീകരിച്ചിട്ടില്ല. അത് യാക്കോബിൻ്റെ സുവിശേഷമാണ്. സഭ അംഗീകരിക്കാത്ത കുറച്ച് സുവിശേഷങ്ങളുണ്ട്. യാക്കോബിൻ്റെ സുവിശേഷം, തോമസിൻ്റെ സുവിശേഷം. ചില കാരണങ്ങൾ കൊണ്ട് സഭ അത് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടില്ല. എങ്കിലും നമുക്ക് അതിൽ നിന്ന് നല്ല ഭാഗങ്ങൾ കടമെടുക്കാം. ഞാനൊരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓൺലൈനിൽ കൂടി ഈ ബലിയിൽ പങ്കെടുക്കുന്നവർക്കുള്ള സന്ദേശം കൂടിയാണ്. നമുക്കറിയാം പഴയ നിയമത്തിലെ അബ്രഹാം, സാറ, എന്നീ ദമ്പതികളെ പോലെ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സക്കറിയ, എലീശുവ ദമ്പതികളെ പോലെ അന്ന, ജോവാക്കീം ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. നമുക്കറിയാം പഴയ നിയമത്തിന്റെ വിശ്വാസമനുസരിച്ച് കുഞ്ഞുങ്ങളില്ല എന്ന് പറയുന്നത് അതൊരു ദൈവത്തിന്റെ ശിക്ഷയായിട്ടാണ് കരുതിയിരുന്നത്. അങ്ങനെ കരുതിയിരിക്കുന്ന ആ നാളില് ഒരു ദിവസം അന്നയും ജോവാക്കീമും ബലിയർപ്പിക്കാനായിട്ട് ദേവാലയത്തിൽ പോയപ്പോൾ പുരോഹിതൻ അതിന് തടസ്സം നിന്നു. കാരണം നിങ്ങൾക്ക് മക്കളില്ല, എന്തുകൊണ്ടാ? ദൈവ കോപമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശിക്ഷയാണ്. ആ കാഴ്ചപ്പാട് അങ്ങനെയാ, അവർക്ക് ബലിയർപ്പിക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള ഒരേ ജോവാക്കീം ചെയ്ത ഒറ്റ കാര്യമേ ഉള്ളൂ, നേരെ വീട്ടിലേക്കല്ല രണ്ടുപേരും പോയത്. ജോവാക്കീം മരുഭൂമിയിലേക്ക് പോകുകയാണ്. 40 ദിനരാത്രങ്ങൾ ഇനി ദൈവത്തിന്റെ അരുളപ്പാട് എനിക്ക് കിട്ടുന്നത് വരെ ഞാൻ മരുഭൂമിയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കും എന്നുള്ളത് ജോവാക്കീമിന്റെ ഒരു ദൃഢനിശ്ചയമായിരുന്നു. ഉത്തരം കിട്ടാത്ത നിമിഷങ്ങളിലെ ഞാനും നിങ്ങളുമൊക്കെ പകർത്തിയെടുക്കേണ്ട ചില യാഥാർത്ഥ്യമുണ്ട്. ഇതുപോലെ ഉപവാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കും നിന്റെ ജീവിതത്തെ ഒന്ന് തിരിച്ചുവിടാൻ പറ്റുമോ? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിലെ തന്റെ ജനത്തിന്റെ ഭാവി എന്തായിരിക്കുമെന്ന് കരുതി ഉത്തരം കിട്ടാതെ വന്നപ്പോൾ ദാനിയേൽ 21 ദിവസം ഉപവാസം എടുക്കുകയാണ്. 21-ാമത്തെ ദിവസം ദൂതൻ വഴി അതിനുത്തരം കിട്ടുകയാണ്. പ്രിയമുള്ളവരെ, 1-ാമത്തെ പാഠം ഇതാ. അന്നയും ജോവാക്കീമും കുഞ്ഞുങ്ങളില്ലാതെ വന്നപ്പോൾ നിരാശയിലേക്ക് വഴി മാറിയല്ല. ഈ മഹാമാരിയുടെ കാലത്ത് പല കാരണങ്ങൾ കൊണ്ട് ജനത വേദനയില്ല, നിരാശയില്ല. ജോലി നഷ്ടപ്പെട്ടു, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു, അപ്പനെ, അമ്മയെ, ഭർത്താവിനെ, ഭാര്യയെ നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു. പ്രിയമുള്ളവരെ, ഇവിടെയൊക്കെ നമുക്ക് ഉത്തരം കിട്ടില്ല എന്ന് ചിന്തിക്കുമ്പോഴും നമ്മള് അന്നയും ജോവാക്കീമും നൽകുന്നൊരു പാഠമുണ്ട്. എന്താണ്? ഉപവാസവും പ്രാർത്ഥനയും. ഈ ഒരു ആയുധം കർത്താവ് പറഞ്ഞു വെച്ചതാ, അതിലേക്ക് തിരിയാൻ സാധിക്കട്ടെ. വീണ്ടും മുന്നോട്ട് പോകുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു. അവസാനം 40-ാം നാളില് ജോവാക്കീമിനെ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു, അത് പെൺകുട്ടിയായിരിക്കും. വളരെ സന്തോഷമായി. ഉപവാസം അവസാനിപ്പിച്ചു, ഉത്തരം കിട്ടി. വീട്ടിലേക്ക് മടങ്ങുമ്പോ വീട്ടിൽ നടന്ന കാര്യം അന്നയ്ക്ക് എന്ത് സംഭവിച്ചു? ഒരു ദർശനം ഉണ്ടാകുകയാണ്. അതിലെ മനസ്സിലായി ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മെ പോലെ തന്നെ വഴിപാടുകൾ നേരുന്ന ഒരു സ്വഭാവം. അങ്ങനെ വഴിപാട് നേർന്നു. തനിക്കുണ്ടാകുന്ന കുഞ്ഞ് ആണായാലും പെണ്ണായാലും ദൈവത്തിനെ സമർപ്പിക്കും. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു പെൺകുഞ്ഞ് ജനിക്കുകയാണ്. അവരുടെ വേദന മാറുകയാണ്. 3 വയസ്സ് വരെ ഇവരുടെ കൂടെ പരിശുദ്ധ അമ്മ ജനിച്ചു വളർന്നു. കാരണം മാതാപിതാക്കൾ ആവശ്യമാണ്. പക്ഷെ 3-ാമത്തെ വയസ്സില് നമ്മളൊക്കെ ആണെങ്കിലോ വഴിപാട് നേരും. അവസാനം ഉത്തരം കിട്ടി കഴിയുമ്പോൾ വഴിപാട് മറന്നുണ്ടാവും. വർഷങ്ങൾക്ക് ശേഷം ഏതെങ്കിലും ധ്യാനം കൂടി കഴിയുമ്പോൾ, അയ്യോ അന്ന് ഏറ്റെടുത്ത വഴിപാട് മറന്നുപോയി, ഇനി എന്താ ചെയ്യുക? ഇവിടെ അങ്ങനെയല്ല. 3-ാമത്തെ വയസ്സിലെ
പരിശുദ്ധ അമ്മേനെ അന്നയും ജോവാക്കിമും ദേവാലയത്തിൽ സമർപ്പിക്കുകയാണ്, പുരോഹിതന്മാർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ 3 വയസ്സ് മുതൽ 13 വയസ്സ് വരെ പരിശുദ്ധ അമ്മ വളർന്നത് ദേവാലയത്തിലാണ്, ദൈവ ശുശ്രൂഷ ചെയ്തുകൊണ്ടാണ്. സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, രണ്ടാമത്തെ പാഠമുണ്ട്. നമുക്ക് മക്കളെ തരുമ്പോൾ അത് പ്രാർത്ഥിച്ചൊരുങ്ങി വേണം. പ്രാർത്ഥനയുടെ ഒരുക്കത്തിൽ നിന്നുണ്ടാകുന്ന ദാമ്പത്യത്തിലെ മക്കള് അത് വിശുദ്ധരായി തീരും. കാരണം അബ്രഹാത്തിനെയും സാറായിക്കും ഉണ്ടായ മകൻ ഇസഹാക്കാണ്. എലീശായിക്കും അതുപോലെ തന്നെ സക്രിയായിക്കും ഉണ്ടായ മകൻ സ്നാപകനാണ്, സ്നാപക യോഹന്നാൻ. അന്നയ്ക്കും ജോവാക്കിമിനുണ്ടായ മകൾ അത് പരിശുദ്ധ അമ്മയാണെങ്കിലേ. ഞാൻ എന്റെ കൊച്ചനുഭവം പറയാം. എന്റെ ഇടവകയിലെ, ഇടവക അതിർത്തിയിലെ ഒരു ഹിന്ദു ഫാമിലി ഉണ്ട്. അച്ഛൻ, അമ്മ, ഒരു മോൻ, ഇപ്പൊ അവൻ ഡിഗ്രിക്ക് പഠിക്കുന്നു. എന്റെ വീട് വെഞ്ചരിപ്പിന് വേണ്ടിയിട്ട് ഞാന് എന്റെ വീട്, അതായത് നമ്മുടെ വീടുകളിലേക്ക് പോകുന്നതിനിടയില് ഇവര് പറഞ്ഞ, അച്ഛാ ഞങ്ങളുടെ വീടും കൂടി വെഞ്ചരിക്കണം. ഞാൻ പറഞ്ഞു, നടക്കുന്ന കാര്യമല്ല. അവസാനം അവരുടെ വീടിന് അടുത്തെത്തിയപ്പോൾ അവർ കുളിച്ചൊരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവരവിടെ പടിവാതിൽക്ക് നിൽക്കുകയാണ്, അവരുടെ ഗേറ്റിന്റെ അവിടെ. ഞാൻ ഉറാറൊക്കെ പോക്കറ്റിൽ വെച്ചിട്ട് അവസാനം അവരുടെ വീട്ടിലേക്ക് പോയി. പ്രാർത്ഥിക്കാനൊന്നുമില്ല, ഞാൻ പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് തടസ്സങ്ങളുണ്ട്, ഞാൻ അതൊരു പ്രശ്നമായി മാറണ്ടെന്ന് വിചാരിച്ച് അവസാനം അവരോട് വീട്ടിൽ പോയിട്ട് നിന്നുകൊണ്ട് ഞാൻ ഇരുന്നൊന്നുമില്ല, പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അവരോട് സംസാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ അമ്മച്ചി പറഞ്ഞു, അച്ഛാ ഒന്ന് പ്രാർത്ഥിച്ചാലോ എന്ന് പറഞ്ഞു. എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അവസാനം എനിക്ക് തോന്നുന്നു ഒരു ഓടിട്ട പെരയിൽ ഒരു റൂം പ്രാർത്ഥന റൂമാണ്. ആ വാതില തുറന്നപ്പോൾ എൻ്റെ ഉള്ള വിശ്വാസം ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലായി. വലിയൊരു കരുണയുടെ രൂപം വെച്ചിട്ടുണ്ട്, എല്ലാ വിശുദ്ധരും ഒക്കെയുണ്ട്, ജപമാല ചൊല്ലി ചെളി പിടിച്ചിട്ടുണ്ട്, ഒരുപാട് ജപമാല, അന്നാൻ വെള്ളയിരിക്കുന്നു. അവർ പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല, ഞങ്ങൾ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ പോയി പട്ടത്തച്ഛൻ അവിടെ പോയി പ്രാർത്ഥിച്ച് ഒരു മകനുണ്ടാകുമെന്ന് പറഞ്ഞ് ആ ഒരു വിശ്വാസം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിൽ നിന്ന് രൂപപ്പെട്ട മകനാ ഇവിടെ നിൽക്കുന്ന, അച്ഛന് മുന്നിൽ നിൽക്കുന്ന ഈ ഡിഗ്രിയിൽ പഠിക്കുന്ന ഈ മകൻ. ഞാൻ അവനെ ഒന്ന് നോക്കി. നമ്മുടെ പിള്ളേര് ഇപ്പോഴത്തെ യൂത്ത് ഒക്കെ പള്ളിയിൽ കണ്ടിട്ടുണ്ട്, വിശ്വാസം അത്ര മാത്രമുണ്ട്. പക്ഷെ ഞാൻ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ സ്വർഗസ്ഥനായ പിതാവേ നന്മ നിറഞ്ഞ മറിയമേ ജപമൊക്കെ അവന്റെ തീഷ്ണതയിൽ അവൻ ചൊല്ലുന്ന കണ്ടപ്പോ ഞാനൊക്കെ എത്ര പറകിലാന്ന് തോന്നി. സ്നേഹങ്ങളൊരു യാഥാർത്ഥ്യ പ്രാർത്ഥനയിൽ നിന്ന് ഒരുങ്ങിയ ബൈബിളിലെ വിഷയം മാറ്റിവെച്ച് ഇന്നും ഇങ്ങനെയുള്ള കുടുംബങ്ങളുണ്ടെന്നേ. ആ പ്രാർത്ഥനയിൽ നിന്നും പിൻബലത്തിൽ നിന്നും രൂപപ്പെട്ട കുഞ്ഞ്, അഭിഷേകമുള്ള കുഞ്ഞ, ഡിഗ്രിക്കാ പഠിക്കുന്നത്, പക്ഷെ വിശ്വാസമുണ്ട്. സാമൂഹികമായ പശ്ചാത്തലം കൊണ്ട് നമുക്ക് എന്താണ് നമ്മുടെ പള്ളിയിലേക്കോ ഔദ്യോഗികമായിട്ടൊന്നും വരാൻ പറ്റുന്നില്ല, ചേരാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്ന സ്നേഹങ്ങളവരെ, ഇന്ന് നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷത്തിലെ വചനം എങ്ങനെയാണ്. 1 യോഹന്നാന്റെ സുവിശേഷം 1:12-13, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകുവാൻ അവൻ കഴിവ് നൽകി. ഒരിക്കൽ കൂടി പറയാം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകുവാൻ അവൻ കഴിവ് നൽകി. അടുത്ത വചനമാണ്, അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. ഇന്ന് ചെറുപ്രായം മുതൽ കുഞ്ഞുങ്ങള് ജടികതയിലേക്കും മറ്റു വഴിയിലേക്കും തിരിയുന്നുണ്ടെങ്കിലേ, ഓർക്കണ സ്നേഹമുള്ളവരെ, ദാമ്പത്യത്തിലെ ജടികതയും ശാരീരികതയും ശരീരത്തിന്റെ അഭിലാഷങ്ങളും കയറി പിടിച്ചപ്പോൾ, ദൈവത്തെ മറന്നു പോയപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന സന്താനങ്ങള് അത് ഈ ലോകത്തിന്റെ മക്കളായിട്ട് മാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടി വചനം വായിക്കാം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകുവാൻ അവൻ കഴിവ് നൽകി. അപ്പോ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ ദൈവ മകൻ അല്ലെങ്കിൽ ദൈവ മകളാകണമെങ്കിലേ വചനം ഉറപ്പ് നൽകുന്നുണ്ട്, ആ കുഞ്ഞ് ജനിക്കേണ്ടത് രക്ത ശാരീരിക അഭിലാഷത്തിൽ നിന്ന് പാടില്ല, പുരുഷന്റെ ഇച്ഛയിൽ നിന്നാകരുത്, മറിച്ച് ദൈവത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ പഠിക്കണം. ഇന്ന് പരിശുദ്ധമ്മയുടെ ജന്മത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഞാൻ നിങ്ങളുമൊക്കെ, നമുക്ക് മക്കളുണ്ട്, പക്ഷെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, പേരക്കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, അടുത്ത് വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കണം, വിശുദ്ധിയുള്ള ദാമ്പത്യത്തിൽ നിന്നും മക്കൾക്ക് ജന്മം നൽകാൻ സാധിക്കട്ടെ. ഇത് മനസ്സിലാക്കണമെങ്കില് തോബിത്തിന്റെ പുസ്തകത്തിലെ നമുക്ക് കാണാൻ സാധിക്കും, 8-ാം അധ്യായത്തിലെ തോബിയാസ് സാറായെ സ്വീകരിച്ചിട്ട് ആദ്യ രാത്രിയിലെ മണവറയിലേക്ക് പ്രവേശിച്ചിട്ട് 8:4 വചനം എങ്ങനെയാണ്, തോബിയാസ് സാറായോട് പറഞ്ഞു, നമുക്ക് എഴുന്നേറ്റേ കർത്താവിന്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം. വീണ്ടും തോബിത്തിന്റെ 8:7 എങ്ങനെയാണ്, കർത്താവേ ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജടികമായ അഭിലാഷത്താലല്ല നിഷ്കളങ്കമായ പ്രേമത്താലത്രേ. ഹല്ലേലൂയ. തുടർന്ന് കൂട്ടിച്ചേർക്കുകയാണ്, അങ്ങയുടെ കാരുണ്യം എനിക്ക് ഉണ്ടാകണേ. നല്ല ദാമ്പത്യത്തിന്റെ തുടക്കം ഇവിടെ കിടക്കേണ്ട ബൈബിളില്. പറഞ്ഞു കൊടുക്കണം സ്നേഹമുള്ളവരെ, അടുത്ത് വരുന്നവർക്കും നമ്മുടെ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം.
ഇന്ന് തലമുറ വഴിതെറ്റി പോകുന്നുണ്ടെങ്കിലേ ലോകം നൽകുന്ന സുഖങ്ങൾ പേരി ദാമ്പത്യത്തിനകത്ത് വിശുദ്ധി നഷ്ടപ്പെട്ടപ്പോൾ അതുകൊണ്ടാണ് വിവാഹത്തിന്റെ അന്ന് എന്താണ് പറയുക ദാമ്പത്യ വിശുദ്ധിക്ക് വേണ്ടി ശുശ്രൂഷി പ്രാർത്ഥിക്കാറുണ്ട് എത്ര പേര് കേൾക്കും അല്ലേ ഈ ഒരു ചിന്ത മനസ്സിലുണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മ ഇത്രമാത്രം അഭിഷേകമുള്ളവളാകാൻ കാരണം അന്നയും ജോവാക്കിയും എടുത്ത ത്യാഗത്തിന്റെ ഉപവാസത്തിന്റെ നീണ്ട വർഷങ്ങളുടെ കഥയുണ്ട് ഹല്ലേലൂയ 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 ഓർക്കെ പറയാമോ ഹല്ലേലൂയ പ്രിയമുള്ളവരെ വീണ്ടും അതൊന്ന് മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഈ രണ്ട് ചിന്തകൾ വെച്ചുകൊണ്ട് പരിശുദ്ധമ്മയെ ദേവാലയത്തിൽ ഏൽപ്പിച്ചു 12 വർഷക്കാലം അമ്മ വളർന്നത് ദേവാലയ ശുശ്രൂഷ ചെയ്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ മക്കളെ പള്ളിയിലേക്ക് വിടാൻ മാതാപിതാക്കന്മാർക്ക് ബുദ്ധിമുട്ടാ കാറ്റഗറിസം ഭാരമാ പക്ഷെ ഇവിടെ പരിശുദ്ധ അമ്മേനെ ദേവാലയത്തിലെ പൂർണ്ണമായും സമർപ്പിക്കുക വീട്ടിലേക്ക് വരുന്നൊന്നുമില്ല പുരോഹിതന്മാരുടെ ഇടയില് ദൈവ ശുശ്രൂഷ ചെയ്തുകൊണ്ട് വളരുന്ന മക്കൾ ഇന്നും നശിക്കുകയില്ല ഈ തിരുനാൾ ആഘോഷിക്കുമ്പോ ഈ ചിന്തകൾ മനസ്സിലൊന്നുണ്ടാകട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ അന്നെ 12-13 വയസ്സായപ്പോൾ പിന്നെ ദേവാലയത്തിൽ പുരോഹിതന്മാരുടെ ഇടയിൽ നിർത്തുക പ്രയാസമായി കാരണം കന്യകയാണ് പിന്നെ പല പ്രശ്നങ്ങളുണ്ടാകും അപകീർത്തികൾ ഉണ്ടാകും പുരോഹിതന്മാർ നിശ്ചയിച്ചു എങ്കിലൊരു കാര്യം ചെയ്യാം നമുക്ക് ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ് പുരോഹിതന്മാര് അത് പ്രകാരമായിരുന്നു ആ നാട്ടിലുള്ള വിഭാര്യന്മാർ തങ്ങളുടെ കയ്യിലുള്ള വടിയുമായി വരണം വടി എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ ആടുകളെ മയക്കാൻ യാത്രയ്ക്കൊക്കെ കാരണമാണ് വടി അപ്പോ വിഭാര്യന്മാർ വിവാഹം കഴിക്കാത്ത പുരുഷന്മാർ വടിയുമായി ദേവാലയത്തിലേക്ക് വരണം കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു ഔസേപിതാവ് ഉണ്ടായിരുന്നു അങ്ങനെ ഔസേപിതാവ് വന്നു മറ്റുള്ളവരും വന്നു പുരോഹിതന്മാർ ഈ വടി പ്രധാന ആൾത്താരയില് വാങ്ങിച്ച് പ്രാർത്ഥിച്ചു അതിനവസാനത്തിൽ പ്രാർത്ഥന കഴിഞ്ഞ് വടി തിരിച്ചു കൊടുത്തു സംഭവിച്ച കാര്യം ഔസേപിതാവിന്റെ കയ്യിലെ വടി അതിൽ നിന്നും പ്രാവ് പറന്നു പൊങ്ങി ആ പുരോഹിതന്റെ തലയിൽ ഇരുന്നു എന്നൊരു പാരമ്പര്യമുണ്ട് മറ്റൊരു പാരമ്പര്യം പ്രകാരമാണ് നിങ്ങൾക്കറിയാം ഔസേപിതാവിന്റെ രൂപം കണ്ടിട്ടുണ്ടെങ്കിൽ ആ വടി തളിർത്തു നമുക്ക് ബാക്കിയുള്ള പരിശുദ്ധമയെ കുറിച്ചൊക്കെ സുവിശേഷങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് പ്രിയമുള്ളവരെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ രണ്ട് ചിന്തകൾ എൻ്റെ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുമ്പോൾ അന്നയും ജോവാക്കിയമും കാണിച്ചു തന്ന ഉപവാസം പ്രാർത്ഥനയുടെ വഴി തിരഞ്ഞെടുക്കാൻ നമുക്ക് പറ്റട്ടെ രണ്ട് നാളത്തെ തലമുറ അത് വിശുദ്ധിയിൽ നിന്നും രൂപപ്പെടുന്നതാകട്ടെ മക്കളെ വിശ്വാസത്തിൽ വളർത്താനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് ഉണ്ടാകട്ടെ അപ്പുറം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞച്ച നിർത്തുകയാണ് ഒരു പക്ഷേ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒരു കഥ പറയാം ഞാൻ ഇന്നും ഒരു കാര്യം ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മയോട് ഒന്ന് ചോദിച്ചിട്ടാ ചെയ്യുക അറ്റ്ലീസ്റ്റ് ഒരു നന്മ നിറഞ്ഞ മറിയമേ ജപമെങ്കിലും ചെല്ലും ഈ ഒരു പ്രസംഗത്തിന് കയറുമ്പോഴും ഞാൻ ഈ പ്രസംഗം ഇന്ന് പരിശുദ്ധ അമ്മയെ കുറിച്ച് അച്ഛൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ ഒരുപാട് പറയാനുണ്ട് പക്ഷേ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്തയാണ് എന്താണ് ഈ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു കാര്യം അതിന് പറ്റിയ വചനവും തമ്പുരാൻ തന്നതാണ് അമ്മയോടൊന്ന് പ്രാർത്ഥിച്ചുള്ളൂ നിങ്ങൾ സ്നേഹമുള്ളവരെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പോൾ 8 നോമ്പൊക്കെ കഴിഞ്ഞു എനിക്ക് തോന്നുന്നു അച്ഛൻ ചിലപ്പോൾ ഈ ഗ്രൂപ്പൊക്കെ അവസാനിപ്പിക്കും അല്ലേ നമ്മുടെ കൊന്തി അവസാനിക്കും തീഷ്ണതയൊക്കെ കുറയും സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് 8 നോമ്പ് വരെ ഒരു തീഷ്ണതയുണ്ട് പക്ഷേ കുരിശിൻ ചുവട്ടിലെ യോഹന്നാൻ അമ്മയെ സ്വഭവനത്തിലേക്ക് കൊണ്ടുപോയി ഇന്ന് 8 നോമ്പ് കഴിഞ്ഞ് അമ്മയെ ഇവിടെ വെച്ച് പോകാതെ നമ്മുടെ ജീവിതത്തിലേക്ക് പോകുന്ന വഴികളിലെ എടുക്കുന്ന തീരുമാനങ്ങളിലെ അമ്മയോടൊന്ന് ആലോചന നടത്ത് അമ്മയോടൊപ്പം ഒന്ന് സഞ്ചരിക്ക് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലേക്ക് അമ്മയെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോ പ്രിയമുള്ളവരെ അവിടെ അത്ഭുതങ്ങൾ കാണും ഒരുപക്ഷെ കാനായാലെ കുടുംബത്തിലെ അത്ഭുതമല്ല അതിനെക്കാട്ടും വലിയ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്ന് ദർശിക്കും അമ്മ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിനും ഈ അമ്മ ആവശ്യമാണ് ഒരുപക്ഷെ ആത്മീയ ജീവിതത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകാം പ്രത്യേകിച്ച് ഈ മഹാമാരിയുടെ കാലഘട്ടത്തിലെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ കാരണം പല മേഖലയിൽ തകർന്നു കിടക്കുക സാമ്പത്തികം ആരോഗ്യം ബന്ധങ്ങൾ കാണാൻ പറ്റുന്നില്ല ഇവിടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ ഈ അമ്മയൊന്ന് കൂട്ടിപ്പിടിച്ച് ആത്മീയ ജീവിതം തകരില്ല കാരണം സാത്താന്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മ അമ്മ നമ്മുടെ കൂട്ടിനുണ്ട് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം മക്കളുടെ ആവശ്യങ്ങൾ സ്വർഗത്തോട് പറയുമ്പോൾ അമ്മയ്ക്ക് പറയാൻ മടിയില്ല കാനായാലെ കല്യാണത്തിലെ ഈശോയോടാണ് മാധ്യസ്യം വഹിച്ചത് അമ്മ അല്ലേ ഈശോയോട് പറഞ്ഞത് എന്നാൽ കുരിശിൻ ചുവട്ടിന് ശേഷം നമ്മയൊക്കെ മകനും മകളുമായിട്ട് ഈശോ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തു തുടർന്ന് ഇങ്ങോട്ട് നമ്മുടെ ആവശ്യങ്ങൾ സ്വർഗത്തോട് പറയാൻ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു മടിയുമില്ല പക്ഷെ നമ്മൾ പറയാറുണ്ടോ അതുകൊണ്ട് 8 നോമ്പിൽ ഒതുങ്ങുന്നതാകരുത് തുടർന്ന് അമ്മയെ കൂട്ടുപിടിച്ച് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ ഒരു കഥ പറഞ്ഞു നിർത്തുകയാണ് കഥ എങ്ങനെയാണ് ഒരു സ്ഥലത്ത് ഒരു രാജാവ് സന്ദർശനത്തിന് വന്നു എന്നറിഞ്ഞപ്പോൾ
ആ നാട്ടിലെ പ്രഭുക്കന്മാർ വലിയ വലിയ സമ്മാനങ്ങൾ കൊടുത്തു, രാജാവ് അതൊക്കെ സ്വീകരിച്ചു. എന്നാൽ ആ നാട്ടിലെ ആരും അറിയപ്പെടാത്ത ഒരു സാധു സ്ത്രീ കുറച്ച് മാമ്പഴം രാജാവിനല്ല കൊടുത്തത്, രാജാവിന്റെ അമ്മയ്ക്കാണ് കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു, രാജാവിന് ഇതൊന്ന് കൊടുക്കാവോ. മറ്റുള്ളവരൊക്കെ രാജാവിന് നേരിട്ട് വലിയ വലിയ സമ്മാനങ്ങൾ കൊടുത്തു, പക്ഷേ ഈ സാധു സ്ത്രീ ഒന്നും കൊടുക്കാനില്ല. ആകെ കൂടി കിട്ടിയത് ആ നാട്ടിലെ മാമ്പഴമാണ്. അത് അല്പമെടുത്ത് രാജാവിന്റെ അമ്മയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് മകന് കൊടുത്തേക്കണം. സ്നേഹമുള്ളവരെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, രാജാവ് ഏത് ഗിഫ്റ്റാവും സ്വീകരിച്ചിട്ടുണ്ടാവുക? ഏതാണ്? മറ്റതൊക്കെ നേരിട്ട് കൊടുത്തു, പക്ഷേ അമ്മ വഴി കൊടുത്ത മാമ്പഴം രാജാവിന് തൃപ്തിയായി. കാരണം അത് കൊടുത്തത് അമ്മയാണ്, രാജാവിന്റെ അമ്മയാണ്. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് നമ്മളൊക്കെ നേരിട്ട് ഈശോയ്ക്ക് കൊടുക്കും, പക്ഷേ അതിനപ്പുറത്ത് പരിശുദ്ധ അമ്മയിലൂടെ ഒന്ന് നമ്മുടെ ആവശ്യങ്ങളൊന്ന് കൊടുത്തേ. അച്ഛൻ നിർത്തുക. ഈ ദിവസത്തിന്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായിട്ട് ഈ മഹാമാരിയുടെ സമയത്ത് നമുക്ക് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കറിയാം, പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചവരായി കുർബാനയിൽ പങ്കെടുക്കാൻ. അപ്പുറത്ത് ഓൺലൈനിലും ഈ കുർബാന കിട്ടാതെ ഒരുപാട് വേദനിക്കുന്ന ദൈവജനമുണ്ട്. എൻ്റെ ഇടവകയിൽ പോലും ഇപ്പോൾ കുർബാനയില്ല. അവരെയൊക്കെ ഒന്ന് ഓർക്കാം, അവരുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതം കൊണ്ട് അമ്മയ്ക്കൊരു സമ്മാനം കൊടുക്കാം. ഇന്ന് ഞാൻ വീണ്ടും വാട്സപ്പിന് അവസാനം നോക്കിയപ്പോൾ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ മേരി, ഹാപ്പി ബർത്ത്ഡേ വെർജിൻ മദർ എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. അതിലൊതുങ്ങരുത്. അമ്മ പറയുന്ന ഒറ്റ കാര്യമുള്ള, അവൻ പറയുന്നത് ചെയ്യുക, അവൻ പറയുന്നത് ചെയ്യുക എന്നാണ് ഈശോ പറയുന്നത്. അതാണ് ഇത്, കർത്താവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ഓരോ ദിവസവും പ്രഭാതത്തിൽ അതിനുള്ള കൃപയാചിച്ചുകൊണ്ട് കൽപ്പനകളുടെ വഴിയിലൂടെ നടന്ന് നമ്മുടെ ജീവിതം തന്നെ അമ്മയ്ക്ക് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഈ തിരുനാളിന് തുടക്കമിടാം. തിരുനാൾ അവസാനിക്കുന്നില്ല. അമ്മയോട് ചേർന്ന് ഒരു പുതിയ ജീവിതശൈലി നമുക്ക് രൂപപ്പെടുത്താം. അങ്ങനെ തിന്മയ്ക്കെതിരെ പോരാടാം. കൃപയിൽ ഊന്നിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും